നമസ്കാരം. നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ വാളയാർ മഞ്ചേശ്വരം തുടങ്ങിയ അതിർത്തി പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നു. കൃത്യമായ സർക്കാർ സംവിധാനങ്ങൾ ഏത് അന്യസംസ്ഥാനങ്ങളുടെയല്ല നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ അപര്യാപ്തത മൂലം അവരെ കേരളത്തിലേക്ക് എത്തിക്കുന്നത് വലിയ വിഷമവൃത്തത്തിലായിരിക്കുന്നു എന്നാണ് ഇന്ന് രാവിലെ മുതലുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല പ്രായമായവർ ഗർഭിണികൾ പിഞ്ചു കുഞ്ഞുങ്ങൾ എന്നിവരെ കയ്യിലേന്തിക്കൊണ്ട് എന്നിവരെ കൂടെ ഒപ്പം കൂട്ടിക്കൊണ്ട് മറ്റ് സർക്കാരുകളുടെ അനുമതിയോടെ നമ്മുടെ അതിർത്തിയിലെത്തിയ ആയിരക്കണക്കിന് ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ് വലയുകയാണ്. നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ അപര്യാപ്തത കാരണം ഇത്രയുമധികം പേർ ഒരുമിച്ച് ഇവിടെ എത്തും എന്നുള്ള കാര്യം കൃത്യമായി സർക്കാരിന് അറിയാമായിരുന്നു, അറിയേണ്ടതാണ്. എന്നിട്ട് പോലും പ്രാദേശികമായി അതിർത്തികളിൽ വേണ്ട ഉദ്യോഗസ്ഥരെ വിന്യസിക്കാനോ, കാരണം ഉദ്യോഗസ്ഥർ അവിടെ കിടന്ന് പാടുപെടുകയാണ്. വളരെ കുറച്ച് ഉദ്യോഗസ്ഥർ മാത്രമേ ഉള്ളൂ, കുറച്ച് കൗണ്ടറുകൾ മാത്രമേ ഉള്ളൂ. അവർ അവിടെ കിടന്ന് ഈ മലയാളികളെ പോലെ ഈ അതിർത്തി കടന്ന് എത്തുന്നവരെ പോലെ തന്നെ അവരും ബുദ്ധിമുട്ടുകയാണ്. മാത്രമല്ല കൃത്യമായി രേഖകൾ ഇല്ലാതെ വരുന്നവരെ പരിശോധിച്ച് സമയം കളയുന്നതിലൂടെ കൃത്യമായി രേഖകൾ ഉള്ളവർക്കും എത്താൻ സാധിക്കുന്നില്ല. വളരെ വേദനാജനകമായ അവസ്ഥയിലാണ് കാര്യങ്ങൾ. കൊച്ചുകുട്ടികൾ കരയുന്നു, വിശന്ന് കരയുന്നു. ആ പ്രദേശത്താണെങ്കിൽ കടകളൊന്നുമില്ല, മറ്റ് ഷെൽട്ടറുകളില്ല, അതുപോലെ പ്രാഥമിക കർമ്മം നിർവഹിക്കാനുള്ള ആ ഒരു സംവിധാനങ്ങളില്ല. പ്രായമായവരുണ്ട്, ഹൃദ്രോഗികളുണ്ട്, അതുപോലെ കടുത്ത പ്രമേഹമുള്ളവരുണ്ട്. അങ്ങനെയുള്ളവരെല്ലാം അതിർത്തി പ്രദേശങ്ങളിൽ മഞ്ചേശ്വരത്തും വാളയാറിലും ഒക്കെ കിടന്ന് ബുദ്ധിമുട്ടുന്നു. മറ്റ് അതിർത്തി ജില്ലകളിലും സമാനമായ സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. ദൂരദേശത്ത് നിന്ന്, അതായത് രാജസ്ഥാനിൽ നിന്നും പഞ്ചാബിൽ നിന്നും ഒക്കെ അവിടുന്ന് സ്വന്തം വണ്ടി പിടിച്ചും മറ്റു മാർഗങ്ങളിലൂടെയും ഒക്കെ നമ്മുടെ അതിർത്തിയിലെത്തിയിട്ട് നമ്മുടെ നാട്ടിലേക്ക് പ്രവേശിക്കാൻ മാത്രം അവർക്ക് പറ്റില്ല. പടിക്കൽ കൊണ്ട കലം ഉടഞ്ഞു പോകുമോ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അന്യ മൂന്നും നാലും സംസ്ഥാനങ്ങൾ കടന്ന് വളരെ സുതാര്യമായി രേഖകൾ കാണിച്ച് കടന്നു വന്നവർ നമ്മുടെ അതിർത്തിയിലെത്തി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭാഗമാകുന്ന ആ ഒരു പ്രദേശത്തെത്തി ബുദ്ധിമുട്ടുന്നു. നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ അപര്യാപ്തത. ഇതിപ്പോൾ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ എന്തെങ്കിലും ഒരു സംവിധാനമായിരുന്നു ഇത്തരത്തിൽ സംഭവിച്ചിരുന്നതെങ്കിൽ ഇവിടെ ഇതാകുമായിരുന്നു അവസ്ഥ. മാധ്യമങ്ങളൊക്കെ ഇതൊക്കെ പൊക്കിപ്പിടിച്ച് എന്തൊക്കെയോ കാണിച്ച് കേന്ദ്ര സർക്കാർ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ബഹളം കൂട്ടുമായിരുന്നു. കേന്ദ്ര സർക്കാർ ഇതുപോലെ വിദേശത്ത് നിന്നും ആളുകളെ കൊണ്ടുവരുന്ന വിഷയത്തിൽ ഇവിടെ തീരുമാനമെടുത്തപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞതാണ് ഇവിടെ നിന്ന്, അതായത് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് അതത് സംസ്ഥാനങ്ങളിലേക്ക് പോകുവാനുള്ള നടപടികൾ അതത് സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കണമെന്ന്. ഒഡീഷയും രാജസ്ഥാനും ബീഹാറും ഛത്തീസ്ഗഡും ബംഗാളും ഒക്കെ ഇത് സ്വീകരിച്ചപ്പോൾ ഇവിടെ ആരും ഒന്നും മിണ്ടിയില്ല. പിന്നീട് ഇതൊരു വലിയ പ്രശ്നമായി മാറിയ ഒരു അവസരത്തിലാണ് ഈ ഒരു അന്യസംസ്ഥാനത്ത് നിന്നും അവിടെ താമസിക്കുന്ന, അവിടെ തൊഴിലെടുക്കുന്ന, അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന, അവിടെ ചികിത്സയ്ക്കായി പോയ, തീർത്ഥാടനത്തിന് പോയ, വിദ്യാഭ്യാസത്തിനായി പോയ ആൾക്കാരെയൊക്കെ തിരികെ കൊണ്ടുവരാനുള്ള ഒരു തീരുമാനം എടുത്തത് തന്നെ. അത് വേണമെങ്കിൽ കുറച്ചുകൂടി നന്നായി എടുക്കാമായിരുന്നു. കാരണം ശ്രമിക് എക്സ്പ്രസ് ഇവിടുന്ന് അങ്ങോട്ട് പോയത് തൊഴിലാളികളെയും കൊണ്ടാണ്, അവിടുന്ന് ഇങ്ങോട്ട് കാലിയടിച്ചാണ് വന്നത്. ഈ സംസ്ഥാനങ്ങളിലെ ആൾക്കാരെയൊക്കെ ഒരു പ്രത്യേക നിർദ്ദേശപ്രകാരം അതിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് പരിശോധനകൾക്ക് ശേഷം അവർക്ക് വീട്ടിൽ വിടുകയോ ക്വാറന്റൈനിൽ പ്രവേശിക്കുകയോ എന്ത് വേണമെങ്കിലും ഈ നടപടികൾ സ്വീകരിക്കാമായിരുന്നു. മാത്രമല്ല ഇപ്പോൾ പാസ് ഇഷ്യൂ ചെയ്യുന്നുമില്ല കേരള സർക്കാർ. അപ്പം വലിയൊരു പ്രതിസന്ധി അതിർത്തി പ്രദേശങ്ങളിൽ ഇപ്പോഴും തുടരുകയാണ് എന്നാണ് റിപ്പോർട്ട്. മുത്തങ്ങയിൽ അല്പം തിരക്ക് കുറവുണ്ട്. മഞ്ചേശ്വരം വാളയാർ ചെക്ക് പോസ്റ്റുകളിൽ ഒട്ടേറെ പേർ കുടുങ്ങിക്കിടക്കുന്നു. ഇതിൽ വാളയാറാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത്. ഏറെ നേരം കാത്തിരിക്കേണ്ടി വരുന്നതിനാൽ ഇവിടുത്തെ കനത്ത ചൂട്, അതുപോലെ ആ പ്രദേശത്തെ ചൂട്, അവിടുത്തെ അന്തരീക്ഷം ഒക്കെ തന്നെ എല്ലാവർക്കും വെല്ലുവിളിയാകുന്നുണ്ട്. സംസ്ഥാനത്തേക്ക് പ്രവേശിക്കുമ്പോൾ പുറപ്പെടേണ്ട സംസ്ഥാനത്തിന്റെയും എത്തിച്ചേരേണ്ട സംസ്ഥാനത്തിന്റെയും പാസ് ഉണ്ടായിരിക്കണമെന്ന് സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ ഇത് പാലിക്കാതെ പലരും അതിർത്തിയിൽ എത്തിയതിനാൽ ഇവരെ കൃത്യമായി പരിശോധിക്കാനോ മറ്റ് നടപടിക്രമങ്ങൾ സ്വീകരിക്കാനോ കഴിയാനാവാത്തതും ഏറെ വെല്ലുവിളി ഉയർത്തിയിരുന്നു. പാസ് ഇല്ലാതെ ആളുകൾ കൂട്ടമായി എത്തുമ്പോൾ കൃത്യമായി പാസ് ലഭിച്ച് നിയമാനുസൃതമായ രേഖകളോടെ എത്തുന്നവർക്കും ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. ഇത് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ഗർഭിണികൾ, അടുത്ത ബന്ധുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വരുന്നവർ, അടിയന്തര ചികിത്സാ ആവശ്യങ്ങൾക്കായി വരുന്നവർ, അതീവ ഗുരുതരാവസ്ഥയിലുള്ള ബന്ധുവിനെ കാണാൻ വരുന്നവർ എന്നിവർക്ക് മാത്രമേ ഇപ്പോൾ പാസ് അനുവദിക്കുന്നുള്ളൂ. കൊച്ചുകുട്ടികളെയും കൊണ്ട് വരുന്നവർക്കോ അല്ലെങ്കിൽ കുറച്ച് പ്രായമായവർക്കോ ഒന്നും പാസ് അനുവദിക്കുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് സർക്കാർ ഇതിനൊരു അടിയന്തര നടപടി കൈക്കൊള്ളണമെന്നാണ് പറയാനുള്ളത്. ഇങ്ങനെ നീണ്ടുപോകുന്ന കാത്തിരിപ്പുകൾ അത് മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, മറ്റ് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ള ഒരവസ്ഥ വരാൻ പാടില്ല. അവർ നാട്ടിലേക്ക് വന്നോട്ടെ, അതിനുവേണ്ട നടപടിക്രമങ്ങൾ അത് എന്തൊക്കെയായാലും പാലിച്ചുകൊണ്ട് തന്നെ അവരെ അകത്തേക്ക് കയറ്റിവിടേണ്ടതാണ്. അതിനുള്ള സംവിധാനങ്ങൾ അടിയന്തരമായി ഒരുക്കാവുന്നതേയുള്ളൂ. വേണ്ടത്ര ഉദ്യോഗസ്ഥരെ വിന്യസിക്കാം, വേണ്ടത്ര കൗണ്ടറുകൾ തുറക്കാം, വേണ്ടത്ര രീതിയിലുള്ള അവർക്ക് എന്തെങ്കിലും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനും ഭക്ഷണത്തിനും ഉൾപ്പെടെയുള്ള ഏർപ്പാടുകൾ ചെയ്യാം. ഇതൊക്കെ ചെയ്യാവുന്നതേയുള്ളൂ. പക്ഷേ അതൊന്നും ചെയ്തു കാണുന്നില്ല. ഇനി അങ്ങോട്ട് എന്താകുമെന്നറിയില്ല. കൂടുതൽ കൂടുതൽ ആളുകൾ വരും ദിവസങ്ങളിൽ അതിർത്തി കടന്ന് നമ്മുടെ നാട്ടിലേക്ക് വരാൻ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ സ്ഥിതി കൂടുതൽ ഗുരുതരമാകുമെന്നാണ് റിപ്പോർട്ട്. അടിയന്തരമായി എത്രയും പെട്ടെന്ന് ഇതിനുള്ള പരിഹാര മാർഗം കണ്ടെത്തണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.